രക്ഷാപ്രവർത്തകർ തിരിച്ചു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. അതേസമയം ബെയ്ലി പാലം ഈ കനത്ത മഴയ്ക്കിടയിലും പൂർത്തിയാക്കാൻ പരിശ്രമിക്കുന്ന സൈനികരെയും നാം കണ്ടു. എന്താണിപ്പോൾ അവിടുത്തെ സ്ഥിതി? മഴയ്ക്ക് നേരിയൊരു ശമനം, അതായത് ഒരു 5 മിനിറ്റ് മുമ്പ് വരെ നല്ല മഴ കനത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് മടങ്ങുന്ന ആളുകളെ കാണും. അവരുടെ തോളിൽ ഒക്കെ ഈ കട്ടറുകളുണ്ട്, യന്ത്രസാമഗ്രികളുണ്ട്, വലിയ വടങ്ങളുണ്ട്, പിക്കാസുണ്ട്, തൂമ്പായുണ്ട്, മൺവെട്ടിയുണ്ട്. അങ്ങനെ അവർ അതുമായി പോയി അവരെ ഒക്കെ തന്നെ തിരിച്ചയക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടത്. അവരൊക്കെ തന്നെ വരിവരിയായി അങ്ങ് ആ ലോങ് വ്യൂവിലേക്കൊക്കെ പോയാൽ, എനിക്ക് ധനേഷ് നമ്മുടെ ആ ലോങ് ഷോട്ടിലേക്കൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയും. വരി വരിയായി ഈ മലമുകളിൽ നിന്ന് ആളുകൾ താഴേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. 100 കണക്കിന് ആളുകളാണ് രക്ഷാപ്രവർത്തനത്തിന് ഈ 10, 11, 12 വാർഡുകളായി മേപ്പാടി പഞ്ചായത്തിലേക്ക് പോയിരുന്നത്. അവരെയൊക്കെ തന്നെ തിരിച്ച് അയക്കുകയാണ്. അവരെയൊക്കെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് മടക്കി അയക്കുകയാണ്. വലിയ മഴ മലമുകളിലടക്കം പെയ്യുന്നു. അവിടെയും അപകട സാധ്യതയുണ്ട്, അപകട ഭീഷണിയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അവരെയൊക്കെ തന്നെ അയക്കുന്നത്. ഇനി ബെയ്ലി പാലത്തിലേക്ക് വന്നാൽ ബെയ്ലി പാലം നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ക്ലോസ് ഷോട്ടിലേക്ക് പോവുകയാണെങ്കിൽ പാലത്തിന്റെ തുടക്കത്തിൽ ഇരുമ്പ് പാളികൾ അവിടെ കൊണ്ടുവന്ന് പാലത്തിന്റെ മുകളിലേക്ക് അടുക്കുന്ന നടപടികൾ, കാരണം ഈ ആദ്യം സ്ട്രക്ചർ ഉണ്ടാക്കി, സ്ട്രക്ചറിന് കുറുകെ മറ്റൊരു കോൺക്രീറ്റ് ബീം കൊണ്ട് അതിനെ ഉറപ്പുവരുത്തി, അതിനുശേഷം ഇപ്പോൾ ഈ വാഹനം കടന്നു പോകാനുള്ള ഭാഗത്തെ ഇരുമ്പ് പാളികൾ കൊണ്ട് അടുക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇത് വളരെ വേഗം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ ഇരുമ്പ് പാളികളൊക്കെ തന്നെ ഇവർ ഈ പാലത്തോട് ചേർന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായി എടുത്തുകൊണ്ടുവന്ന് സൈനികർ ഇപ്പോൾ ആ പാലത്തോട് ചേർത്ത് അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുക്കി അങ്ങേയറ്റം വരെ അടുക്കി, അതിനുശേഷം ഇപ്പോഴുള്ള റോഡുമായി ബന്ധിപ്പിക്കുന്ന നടപടികൾ കൂടി പൂർത്തിയായാൽ ഈ പാലം പ്രവർത്തന സജ്ജമാകും. അതിനുശേഷം സൈന്യം അതിലൊരു ട്രയൽ റൺ നടത്തും. ആ ട്രയൽ റൺ കൂടി നടത്തി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനും ഒരുപക്ഷെ 2-3 മണിക്കൂർ കൂടി സമയം എടുക്കുന്ന എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകുന്നേരമാകും ഈ പാലം പണി പൂർത്തിയാകാൻ. പക്ഷേ അപ്പോഴും ഈ മുകളിൽ പെയ്യുന്ന മഴ രക്ഷാദൗത്യ സംഘത്തിനൊക്കെ അടക്കം മടങ്ങിപ്പോരേണ്ടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇന്നു രാത്രി വീണ്ടും രക്ഷാ ദൗത്യം എത്ര കണ്ട് പുരോഗമിക്കും, നടക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കകളുണ്ട്, സംശയങ്ങളുണ്ട്, പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. പ്രകൃതി തന്നെ പ്രധാനപ്പെട്ട ഒരു വില്ലനായി നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ മാത്രമേ ഒരുപക്ഷെ ഈ ബെയ്ലി പാലത്തിലൂടെ സർവസജ്ജമായി ആയുധങ്ങളും ഒപ്പം തന്നെ ഈ യന്ത്രസാമഗ്രികളുമായി മലമുകളിലേക്ക് പോകാൻ കഴിയൂ. വിനു, മഴയാണിപ്പോൾ തടസ്സമായി നിൽക്കുന്നത്. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്പ ശമനമുണ്ട് ചൂരൽ മലയിൽ ഇപ്പോഴെന്നാണ് ജോഷി കുര്യൻ പറഞ്ഞത്. മഴയത്തും വെയിലത്തും രാത്രിയും പകലുമൊക്കെ ബെയ്ലി പാല നിർമ്മാണത്തിലാണ് സൈനികർ. അവരത് വേഗം പൂർത്തിയാക്കട്ടെ, എന്നാൽ മാത്രമേ നാളെ കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ച് തെരച്ചിൽ വേഗത്തിലാക്കാൻ കഴിയൂ.